നമസ്കാരം, ഇത് മാണി സർക്കാർ. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കെ എം മാണിക്ക് വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകുന്നതിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. മാണിയെ രക്ഷിച്ചെടുക്കാനുള്ള സ്പീഡും വ്യഗ്രതയും കാണുമ്പോൾ, മുമ്പ് ധനമന്ത്രിയായിരിക്കെ മാണിക്കെതിരെ പ്രതിപക്ഷവും സി പി എമ്മും പറഞ്ഞത് ഒന്ന് ഓർത്തു പോവുകയാണ്. മാണിക്കെതിരെ പടനയിച്ച് സർക്കാർ വിരുദ്ധ വികാരം മൂർച്ഛിപ്പിച്ചവർ ഇപ്പോൾ മാണിയെക്കൂടി ഉൾക്കൊണ്ട് ഇടതുമുന്നണിയുടെ അടിത്തറ വികസിപ്പിക്കാനാണ് ആലോചിക്കുന്നത്. രാഷ്ട്രീയത്തിൽ സ്ഥിരം ശത്രുക്കളും മിത്രങ്ങളും ഇല്ലെന്നാണ് പറയാറ്. പക്ഷേ ഇത്ര വേഗത്തിൽ കാര്യങ്ങൾ മാറിമറിയുമോ? പ്രായോഗിക രാഷ്ട്രീയത്തിലെ ഈ അടവു നയങ്ങളാണ് സമകാലിക രാഷ്ട്രീയത്തിൽ എല്ലാവരും പയറ്റിക്കൊണ്ടിരിക്കുന്നത്. സി പി എമ്മും അതിനൊരു അപവാദമായി കൂടല്ലോ. നടക്കട്ടെ, പക്ഷേ മുമ്പ് പറഞ്ഞത് ആരും മറന്നിട്ടില്ല. കെ എം മാണിക്ക് കേരളത്തിൽ ഇനി ഒരു പൊതുപരിപാടിയിലും പങ്കെടുക്കാൻ സാധിക്കുകയില്ല. ഇപ്പോൾ തന്നെ മാണി എവിടെയും പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നില്ല. കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല, കൊച്ചു പൂമ്പൊടിയാ പൂമഴയ പൊന്നോ മനക്കിന്നാര. കെ എം മാണി പോകുന്ന പൊതുപരിപാടി ബഹിഷ്കരിക്കും. ആ പരിപാടി സ്ഥലത്ത് വമ്പിച്ച ജനങ്ങൾ മാണിയെ തടയും. ആ തരത്തിലുള്ള വലിയ പ്രക്ഷോഭമായി അഴിമതിക്കെതിരായുള്ള ഈ പ്രക്ഷോഭം ഈ കേരളത്തിൽ ശക്തിപ്പെടാനാണ് പോകുന്നത്. കൊച്ചു പൂമ്പൊടിയായി പൂമഴയായി പൊന്നോ മനക്കിന്നാരം. അതുമായി ബന്ധപ്പെട്ട വിക്ഷോഭം കൂടുതൽ ശക്തമായി എനിയും എൽ ഡിയും തുടരുക തന്നെ ചെയ്യും. അങ്കിൾ, ഊണുകാലായി, പിന്നെ വിളിച്ചോളൂ കേട്ടോ. അങ്കിൾ ഊണുകാലായി, വരൂ. ദേ ആ കഴുതെ കൂടെ വിളിച്ചോളൂ. അങ്കിൾ ഊണുകാലായി, വരൂ. ദേ അയാളെ കൂടെ വിളിച്ചോളൂ. അങ്കിൾ ഊണുകാലായി, വരൂ. ദേ മറ്റേയാളെ കൂടെ വിളിച്ചോളൂ. അങ്കിൾ ഊണുകാലായി, വരൂ. ദേ വിഷ്ണുവിനെ കൂടെ വിളിച്ചോളൂ. അങ്കിൾ ഊണുകാലായി, വരൂ. ദേ പുള്ളിക്കാരനെ കൂടെ വിളിച്ചോളൂ. അനുരാഗ വിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. എൽ ഡി എഫിന്റെ കാര്യത്തിൽ വല്ല സംശയം ഉണ്ടോ? അങ്ങനെയുള്ള ആളുകളെ വലിച്ചു കയറ്റേണ്ട വല്ല കാര്യമുണ്ടോ? വി എസ് ആദരണീയനായ നേതാവാണ്. എന്നെയും വി എസിനെയും കേരളത്തിലെ ജനങ്ങൾക്കറിയാം. മാണി വീട് പോകുന്നത് എനിക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല. പി എസിന്റെ ഈ സംസാരം കേട്ടപ്പം അന്തിക്രിസ്തുവിനെയാണ് ഞാൻ ഓർക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്നെ നിഷേധിക്കുകയാണ്. ഞങ്ങളുടെ ചാപ്റ്റർ ഓഫ് ഡിമാൻഡ്, അതുമായി യോജിക്കുന്നവരുമായി ഞങ്ങൾ സഹകരിച്ച് പ്രവർത്തിക്കും. ജേക്കബ് തോമസിനെതിരായ ഹൈക്കോടതി പരാമർശം വന്നതോടെ വിജിലൻസ് ഡയറക്ടറുടെ കസേരയിൽ ഇതിനെല്ലാം പറ്റുന്ന രീതിയിൽ ഒഴിവ് വന്നതാണ് കാര്യങ്ങൾ എളുപ്പമാക്കിയത്. ബെഹ്റയെ പോലീസിൻ്റെയും വിജിലൻസിൻ്റെയും തലപ്പത്തിരുത്തി ഇരട്ട ഭരണം നടപ്പിലാക്കിയ പിണറായി കെ എം മാണിയുടെ രക്ഷകനുമായി. തെളിവില്ലെന്ന് പറയുന്ന വിജിലൻസ് അന്വേഷണ നിഗമനത്തോട് കേസിലെ പ്രോസിക്യൂട്ടർ പോലും യോജിക്കുന്നില്ല. ചെങ്ങന്നൂരിൽ മാണി എൽ ഡി എഫിന് രക്ഷകൻ ആകുമെന്നാണ് സി പി എമ്മിൻ്റെ കണക്കുകൂട്ടൽ. രക്ഷക എന്റെ പാപഭാരമില്ല നീക്കണേ. കെ എം മാണിക്കെതിരെ പ്രത്യക്ഷത്തിൽ തെളിവുണ്ടായിരുന്നു? വിഷയ പോകാവുന്ന തെളിവുകളുണ്ട് എന്നാണ് ഇപ്പോഴും എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അപ്പോൾ ഇത് ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചനയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അട്ടിമറി? വിജിലൻസിനകത്ത് അത് തെളിയിക്കണമെന്ന് ആത്മാർത്ഥമായ ശ്രമമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. മാർഗം നൽകണേ
രക്ഷക എന്റെ പാപഭാരമെല്ലാം നീക്കണേ യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ ഇടയവഴിയിൽ നീ അഭയമരുളൂ ഞാൻ പോലും അറിയാതെ കൊണ്ടുവന്ന് ക്ലോസ് ചെയ്തായിട്ട് റിപ്പോർട്ട് ഫയൽ ചെയ്തു. കേസ് നല്ല രീതിക്ക് നടന്നിരുന്നെങ്കിൽ മാണി ശിക്ഷിക്കപ്പെടുമെന്നായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അതിന് വേണ്ടത്തിലുണ്ട് രക്ഷക എന്റെ പാപഭാരമില്ല നീക്കണേ മാർഗം നൽകണേ. അന്വേഷണത്തിലുള്ള എല്ലാ കേസുകൾക്കും ക്ലീൻ ചിറ്റ് കൊടുത്ത വിജിലൻസ് മേധാവിയായിരിക്കും ലോക്നാഥ് ബെഹ്റ. പിണറായി അല്ല, ബെഹ്റയാണ് ഈ വീടിന്റെ ഐശ്വര്യം എന്ന് എഴുതി വെച്ചുകൊണ്ടിരിക്കുകയാണ് പലരും. ഇവിടെ ഒരു ഡി ജി പി ഉണ്ട്, ലോക്നാഥ് ബെഹ്റ. അദ്ദേഹം ഡി ജി പി ആണോ എ കെ ജി സെന്ററിലത്തെ പ്യൂണാണോ എന്നാണ് ഇപ്പൊ നാട്ടുകാർ ചോദിക്കുന്നത്. പിണറായി വിജയത്തിന്റെ താളത്തിനൊപ്പം തുള്ളുന്ന ലോക്കൽ സെക്രട്ടറിയുടെ സ്റ്റാൻഡേർഡിലേക്ക് ഇവിടുത്തെ ഡി ജി പി അതപ്പതിച്ചിരിക്കുന്നു. അദ്ദേഹം വിജിലൻസിന്റെ ഡയറക്ടർ ആയതപ്പോ എന്താ ചോദ്യം, എല്ലാ കേസും വെറുതെ ഇവിടുന്ന ജോലിയെ. അത്രയേറെ പിണറായിന്റെ വിശ്വസ്തൻ. അതിലും നല്ലത് എ കെ ജി സെന്ററിലെ പ്യൂണിനെ ഏൽപ്പിക്കുകയാണ് കേസ് അന്വേഷിക്കാൻ. ഈ ബഹ്റൈൻ ഏൽപ്പിക്കുന്നതിനേക്കാളും നല്ലത് പുനലൂരിൽ സി പി ഐക്കാർ കൊടി കുത്തിയതു കാരണം പ്രവാസി ആത്മഹത്യ ചെയ്ത സംഭവം നിയമസഭയിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി സി പി ഐക്കാരോട് മാത്രമല്ല എല്ലാവരോടും കൂടി ചില സത്യങ്ങൾ പറഞ്ഞു. നാട്ടിൽ എന്തെങ്കിലും സംരംഭം ചെയ്യാൻ ഒരുങ്ങുന്നവരെ ഓടിക്കുന്ന കൊടികുത്തൽ ഇനി വേണ്ട. ഇത്തരം കൊടികുത്തൽ ഏറ്റവും കൂടുതൽ നടത്തിയത് മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരാണെന്ന മറുവാദവുമുണ്ട്. എല്ലാവർക്കും കൂടിയുള്ള ഉപദേശമാണെങ്കിൽ സ്വീകരിക്കാമെന്ന് സി പി ഐയും. ഗൾഫിൽ നിന്ന് നാട്ടിൽ തിരിച്ചെത്തി എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുന്നവരെ ദ്രോഹിക്കുന്ന പരിപാടി അവസാനിപ്പിക്കേണ്ട സമയമായി എന്ന ചിന്തയെങ്കിലും വന്നല്ലോ, അത്രയും നന്നായി. ഒരു ദശകം ഇവിട ഇതു വിട ചൊല്ലി മറയുന്നു ഒരു പൂമര കാറ്റു പെയ്ത പോലെ. നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന ഒരു പ്രവണത കുറച്ചു കാലമായി നമ്മുടെ പൊതുപ്രവർത്തകരായിട്ടുള്ള ചിലർ ചില സ്ഥലങ്ങളിൽ കൊടി നാട്ടുന്നൊരു പ്രവണത വന്നിട്ടുണ്ട്. നിങ്ങളെ മനസ്സിലായില്ല, എന്താ കുറേ നേരമായി ഇവിടെ ചുറ്റിപ്പറ്റി കറങ്ങുന്നു? ഞങ്ങൾ ഈ കമ്പനി ഒന്ന് വെറുതെ കാണാൻ വേണ്ടി വന്നു. ചുമ്മാ കാണാനാണോ അതോ വിലക്ക് വാങ്ങാനാണോ? അങ്ങനെ ഒരു ഉദ്ദേശവും ഇല്ലാതില്ല. നന്നായി, ഒരു ഇരയെ കിട്ടാതെ ഞങ്ങൾ കഷ്ടപ്പെടുകയാണ്. കൊടി ഓരോ പ്രസ്ഥാനത്തിൻ്റെയും വളരെ വിലപ്പെട്ട ഒരു സ്വത്താണ്. അതിങ്ങനെ ഓരോ സ്ഥലത്തും കൊണ്ടുപോയി നാട്ടുന്നൊരു നില പൊതുവെ നല്ലതല്ല എന്നാണ് എനിക്കത് സംബന്ധിച്ച് പറയാൻ. കൊടി എങ്ങനെ കുത്തരുതെന്നല്ലേ പറഞ്ഞു? ആര് കുത്തണമെന്ന് പറഞ്ഞു? പറഞ്ഞോ, ആരും കുത്തരുത് എന്നല്ലേ പറഞ്ഞു? അപ്പോൾ എല്ലാ കൊടികൾക്കും ബാധകമാണെങ്കിൽ ഞങ്ങൾക്കും അത് ബാധകമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കൊടി കുത്തുന്നത് എന്തിനാണെന്ന് കേരളത്തിലെ സാധാരണക്കാർക്ക് അറിയാം. ചില്ലറ തടഞ്ഞാൽ ഈ കൊടി ഊരിക്കൊണ്ടു പോകുന്നതാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു കീഴ്വഴക്കം. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ ശരിയാണ്, അദ്ദേഹം തുറന്നങ്ങ് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ആര് കൊടി കുത്തിയാലും നിഷ്പക്ഷരായ ജനങ്ങൾ കാണുന്നത് ഇവൻ ചില്ലറയ്ക്ക് വന്നിരിക്കുകയാണ് എന്ന് ആളുകൾക്ക് നന്നായി അറിയാം. ഒരു ദശകമിവിട ഇതു വിട ചൊല്ലി മറയുന്നു ഒരു പൂമരക്കാറ്റു പെയ്ത പോലെ നിറയെ ചുവന്ന പൂക്കൾ പാതയിൽ സമരങ്ങൾ തന്മുദ്രകൾ. പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. എ വി എഫിൻ്റെ പ്രവർത്തകർ ആരും തന്നെ ഈ പറയപ്പെടുന്ന മരണപ്പെട്ട സുഗതനെ ഭീഷണിപ്പെടുത്തുവാനോ സുഗതൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നതിനോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾക്കോ വേണ്ടി എ വി എഫിൻ്റെയോ സി പി യുടെ പ്രവർത്തകർ ആരും തന്നെ പോയിട്ടില്ല.
കെ എം മാണിയുടെ ശാപമാണോ എന്നറിയില്ല. സി പി ഐക്കാർ ഇപ്പോൾ ഇതുപോലെ നാട്ടിലെ ചില നാറ്റക്കേസുകളിൽ ചെന്ന് പെട്ടുകൊണ്ടിരിക്കുകയാണ്. മണ്ണാർക്കാട്ടെ കൊലപാതകത്തിന് പിന്നാലെ പുനലൂരിലെ ആത്മഹത്യാ പ്രേരണ കുറ്റവും. ആരെങ്കിലും വിട്ട് ഒരു രക്ഷ എഴുതി കെട്ടേണ്ടിയിരിക്കുന്നു മാന്യന്മാരുടെ പാർട്ടി എന്നറിയപ്പെട്ടിരുന്ന സി പി ഐക്കാർ. ഇത് ഞങ്ങളുടെ അച്ഛൻ ഒരു വർഷപ്പെടാൻ വേണ്ടിയാണ് അച്ഛൻ ഇതുപോലൊക്കെ സംഭവിച്ചത്. അല്ലാതെ ഞങ്ങൾക്ക് പാർട്ടിപരമായിട്ട് ഞങ്ങൾക്ക് വഴക്കുകളോ അല്ലെങ്കിൽ പാർട്ടിപരമായിട്ട് മുൻ വൈരാഗ്യമോ ഒന്നുമില്ല. ഞങ്ങളെല്ലാവരും ഗൾഫിൽ കിടന്നവരാണ്. ഞങ്ങൾക്ക് ഇവിടെ വന്ന ഒരു പാർട്ടി ഒരു വോട്ടിന് പോലും ഞങ്ങൾ ഇറങ്ങാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പാർട്ടിയുമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷേ ഈ വർക്ക്ഷോപ്പിൻ്റെ കാര്യത്തിൽ ഇവർ കൊടി കുത്തി ഇതുപോലെ അച്ഛനെ പീഡിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ അച്ഛൻ മരണപ്പെട്ടത്. ഏത് പാർട്ടിയായാലും നമ്മുടെ സംസ്ഥാനത്ത് ഈ ഒരു പ്രവണത അവസാനിക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിൽ കൊടികുത്തി സമരങ്ങൾ നടത്തിയ സംഘടനകളുടെ എണ്ണം പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൊടികുത്തി സമരം ചെയ്തിട്ടുള്ളത് മിക്കവാറും മുഖ്യമന്ത്രിയുടെ പാർട്ടിയായിരിക്കും. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. നമ്മളെ 3 വർഷം വരെ തടവ് കിട്ടാവുന്ന ഒരു നടപടിയാണ് ഒരു നികത്തൽ നടത്തുക എന്ന് പറഞ്ഞാൽ. അത് 2008 ശേഷം ഇപ്പോൾ വന്ന ഓർഡിനൻസിൽ കൊണ്ടുവന്ന ഭേദഗതിയാണ്. ആ ഭേദഗതി അനുസരിച്ച് ഒരു ക്രിമിനൽ ഒഫൻസ് കാണിക്കുന്ന ഏതൊരാളിനെയും അത് ചൂണ്ടിക്കാണിക്കാനും അത് ശരിയല്ല എന്ന് പറയാനും അതിൽ പ്രതിഷേധിക്കാനും എല്ലാ ബഹുജന സംഘടനകൾക്കും സ്വാതന്ത്ര്യമുള്ള നാടാണ് കേരളം. ഇനി ഒരു പ്രവാസിയൊക്കെ ഒരു ഇതിങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അതല്ല പുള്ളിയെ പറയുന്നത് എല്ലായിടത്തും അങ്ങനെ ചെയ്യണമെന്ന്. ആ ഏരിയയിൽ എല്ലാം വയലുകൾ നികത്തിയതാണ്. ഇപ്പോൾ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങി, അൽഫ എന്ന് പറഞ്ഞൊരു വർക്ക്ഷോപ്പ് ഇപ്പോൾ തുടങ്ങി ഒരു 2 ആഴ്ചയായിട്ടുള്ള ഓപ്പൺ ചെയ്തിട്ട്. അപ്പോൾ ഈ പാർട്ടിക്കാരൊക്കെ എവിടെ പോയിരുന്നു കൊടികുത്തേ? അനുഭവിച്ചറിഞ്ഞാലേ നീയൊക്കെ പഠിക്കൂ. നീ എന്നെ ഒരു പുല്ലും പഠിപ്പിക്കാനില്ലടാ. തൊഴിലാളികളുടെ ചോര കുടിച്ച് വളർന്ന അട്ടയാണ് നീ. ഇങ്ങനെ ഒരു ആത്മഹത്യാ പ്രേരണയ്ക്ക് കുറ്റമുണ്ടെന്ന് പോലീസ് നല്ല ബോധ്യമുണ്ടെങ്കിൽ അവർക്ക് കേസെടുക്കാം. ഞങ്ങൾ നിയമപരമായി അതിനെ നേരിടാം. അല്ലാതെ ഇപ്പോൾ അതിനെതിരായി പറയേണ്ട കാര്യമില്ലല്ലോ. കൊടികുത്തുന്നതല്ല, ആത്മഹത്യ ചെയ്യുന്നതാണ് നമുക്ക് കുറച്ച് കൊണ്ടുവരേണ്ടത്. ഞാൻ ഗൾഫ് മൂരാച്ചയാണത്രേ. എടോ, ഗൾഫിൽ നിന്ന് വരുന്ന പണമില്ലായിരുന്നെങ്കിൽ നിന്നെ പോലുള്ള ആയിരങ്ങൾ ഇവിടെ പട്ടിണി കിടന്ന് ചത്തേനെ. എല്ലാവരും വേണം ഹിറ്റാച്ചി ടിവിയും നാഷണൽ വിസയറും ഒക്കെ. ഇതൊന്നും ദുബായിലെ മാർക്കറ്റിലെ ചുമ്മാ കിട്ടുന്നതല്ല. നിനക്കൊക്കെ ഗൾഫുകാരനെ പുച്ഛം അല്ലടാ. കൊടികുത്തുന്നതിന് പിന്നിൽ പണമിടപാട് ആണ് എന്ന് സ്ഥലം MLA ആയ ഗണേഷ് കുമാറും പറഞ്ഞല്ലോ. പ്രാദേശിക CPI ക്കാർ പണം വാങ്ങിയെന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണം CPI മന്ത്രിയായ സുനിൽകുമാറിനെ തെല്ലെന്നുമല്ല വേദനിപ്പിച്ചത്. മറ്റെന്തു പറഞ്ഞാലും CPI ക്ഷമിക്കും. അഴിമതിയോ അത് ഞങ്ങൾക്കില്ല എന്നാണ് മന്ത്രിയുടെ വാദം. സർ, ഇവിടെ ജീവിക്കാൻ വേണ്ടി വർക്ക്ഷോപ്പ് തുടങ്ങാൻ സ്ഥലം പാട്ടത്തിനടുത്ത് പാട്ടത്തിനടുത്താണ് സർ. അയാളുടെ സ്ഥലമല്ല, വിലക്ക് വാങ്ങിയതല്ല, അയാൾ പാട്ടത്തിനടുത്ത സ്ഥലമാണ്. സർ, 2 ലക്ഷം രൂപ ചോദിച്ചു എന്നാണ് സർ അവിടെ ചെന്നപ്പോ പറഞ്ഞത്. സർ, പഞ്ചായത്ത് പ്രസിഡന്റും അവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറി അനുകൂലമായിട്ടാണ് ഇയാളോട് പറഞ്ഞത്. സുഹൃദനോട് സുഹൃദന ഇതിന് സൗകര്യം ചെയ്ത് കൊടുക്കുകയാണ് അവർ ചെയ്തത്. അവിടെയാണ് ഈ കൊടി കുത്തി ഈ പ്രശ്നം ഉണ്ടാക്കിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിന്റെ ആളുകളും പണം വാങ്ങി എന്ന് ദുർവ്യാഖ്യാനം നടത്തി ശരിയല്ല. അല്ല അല്ല, അത് വാങ്ങി ശീലമുള്ളവർ പറയുന്നത് ഞങ്ങൾ വില അടിച്ചേൽപ്പിക്കുന്നു. ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. ചെയ്യാത്തവരെ ആരോപിക്കരുത്. അങ്ങനെ തെളിവുണ്ടെങ്കിൽ ആ തെളിവിന്റെ അടിസ്ഥാനം എന്ത് നടപടി സ്വീകരിക്കേണ്ട തയ്യാറാണ്. ആ രേഖ എന്റെ കയ്യിലുണ്ട്. രേഖ എന്റെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് കാണണോ? കാണാം. ദേ കണ്ടോളൂ, ഇതാണ് ആ രേഖ. CPI ക്കെതിരായ കേരള കോൺഗ്രസിന്റെ മറ്റൊരു കൂടോത്രമാണ് പൊന്തൻപുഴ വനഭൂമി പ്രശ്നം. 100 വർഷം പഴക്കമുള്ള കേസ് ഹൈക്കോടതിയിൽ തോറ്റതിന് പിന്നിൽ അഴിമതിയാണെന്ന് കേരള കോൺഗ്രസുകാർ ആരോപണം ഉന്നയിച്ചത് CPI യെ ലക്ഷ്യമിട്ടാണ്. ഇടതുമുന്നണി പ്രവേശനം ആഗ്രഹിക്കുന്ന കേരള കോൺഗ്രസിനെ വെട്ടാൻ CPI നടത്തുന്ന തുടർച്ചയായ മാണി വധത്തിനുള്ള മറുമരുന്നാണ് ഈ ആരോപണം. നിയമസഭയിൽ KM മാണിയും ഈ വിഷയം പതുക്കെ കർഷക പ്രശ്നമായി മയത്തിൽ കൊണ്ടുവന്നു. CPI ക്കാരുടെ എതിർപ്പ് അവഗണിച്ച് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതിയും നൽകി. ക്രിയാത്മകമായ ഈ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കാര്യം ഞാൻ പറയാം. ഒന്ന്, INSP, അതായത് നമ്മുടെ പ്രധാന എതിരാളി, അവരിൽ ചില കൊള്ളാമെന്ന ചെറുപ്പക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. ആളുകൾക്ക് അവരോട് വലിയ മതിപ്പാ. ആ മതിപ്പ് പൊളിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. വളരെ കറക്റ്റ്. ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണുകേസിലോ ഗർഭക്കേസിലോ അവരെ പെടുത്തി നാറ്റിക്കുകയാണ് ചെയ്യേണ്ടത്. ജനങ്ങൾ അവരെ കാർക്കിച്ചു തുപ്പുന്ന ഒരു പരിതസ്ഥിതിയിൽ എത്തിച്ചാൽ നമ്മൾ ജയിച്ചു. 6 മാസത്തിനുള്ളിൽ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാം. ലോക ജനതയ്ക്ക് അപമാനകരമായ ഒരു സംഭവം കേരളത്തിലുണ്ടായി.
അട്ടപ്പാടി കോളനിയിലെ മധു എന്ന് പറയുന്ന അദ്ദേഹം ഭക്ഷണം കിട്ടാതെ കൊല ചെയ്യപ്പെടുകയുണ്ടായി. സത്യത്തിൽ അതിൻ്റെ ഉത്തരവാദിത്വമില്ല. ഒന്നാം പ്രതി കാനനായതിനും രണ്ടാം പ്രതി വകുപ്പ് മന്ത്രിയുമാണ്. അവൾക്ക് ഈ ഉത്തരവാദിത്വം ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? ഇത് കേരളത്തെ സംബന്ധിച്ച് അപമാനകരമാണ്. എന്താ കാര്യം? അവിടെ അട്ടപ്പാടിയിൽ കഴിഞ്ഞ 2 മാസമായി 25 കിലോ അരി സൗജന്യമായി നൽകുന്നത് എത്തിക്കാൻ കഴിഞ്ഞില്ല. റേഷൻ കാർഡിൽ വിതരണം ചെയ്യാൻ കഴിഞ്ഞില്ല. നീ പകപോക്കാണല്ലേടാ. പകയല്ല, അറപ്പാണ് എനിക്ക്. വനം വകുപ്പിന്റെ അനാസ്ഥയുടെ ഫലമായി ഇക്കഴിഞ്ഞ January 10 ഹൈക്കോർട്ട് പൊന്തമ്പുഴ വനം സ്വകാര്യ ഭൂമിയായി പ്രഖ്യാപിച്ചു. അപ്പൊ ആരുടെ ഉഴപ്പായത്? നമ്മളിപ്പോ റിവിഷൻ, ഈ വിധിക്കെതിരായിട്ടുള്ള റിവിഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. ആ കേസിന്റെ നടത്തിപ്പിന് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഗൗരവമായി ആണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇപ്പോഴാണ് കോടതി വിധി ഉണ്ടായതും കഴിഞ്ഞ 11 ഇത് പുന്തമ്പുഴ വനത്തെ സംബന്ധിച്ചുള്ള കോടതി വിധി ഉണ്ടായത്. അതിൻ്റെ തെളിവുകൾ ഞങ്ങൾക്ക് ലഭിച്ചത് ഇപ്പോഴാണ്. പല ആളുകളും കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാൻ അതുമായി ബന്ധപ്പെട്ട കേസ് തീർക്കാൻ ഓടി നടന്ന തെളിവുകൾ ഞങ്ങളുടെ ഉണ്ട്. ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാനിന്ന് മുഖ്യമന്ത്രി ഓഫീസുമായി ബന്ധപ്പെട്ടിരുന്നു. കൈക്കൂലി വാങ്ങിച്ചു എന്നുള്ള ആരോപണം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം മുതലെടുക്കുന്നതിന് വേണ്ടി മാണി ഗ്രൂപ്പിൻ്റെ ആളുകൾ ഉയർത്തിയിട്ടുള്ള ഒരു വെറും അപവാദ പ്രചരണമാണ്. ആ ആരോപണങ്ങൾ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിയമപരമായിട്ടുള്ള നടപടികൾ ഇത്തരം ആരോപണം ഉന്നയിച്ച, അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചവർക്കെതിരായിട്ട് നടത്തേണ്ടി വരും. ഞങ്ങളുടെ പക്കൽ ആ തെളിവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്, ഒരു പ്രത്യാരോപണം എന്ന നിലയിലല്ല ഈ വിഷയം, ഇപ്പോഴാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ ഒരു ആരോപണം, വളരെ ദുരുപദിഷ്ടമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചതിൻ്റെ പിന്നിൽ വളരെ ഗൂഢമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പരാതിക്കാരനായ ഭഗീരഥൻ പിള്ളയ്ക്ക് മാധവൻ നായരോടുള്ള വ്യക്തി വിദ്വേഷത്തിന്റെയും പ്രതികാരത്തിന്റെയും കെട്ട് ചെക്കിലെ മയിൽക്കുറ്റികൾക്ക് പോലും സുപരിചിതമാണ്. ഭഗീരഥൻ പിള്ള കളിച്ച ഒരു വൃത്തികെട്ട പൊറാട്ട നാടകമാണെന്ന് മനസ്സിലാക്കാൻ പോലീസിന്റെ ഇന്റർഗ്യൂഷനോ വക്കീലിന്റെ സ്പെക്യുലേഷനോ വേണ്ട. 4 ക്ലാസ്സും ഗുസ്തിയും അല്പ കോമൺ സെൻസും മാത്രം മതി. ഇനി വക്രദൃഷ്ടിയിൽ ഇടവേളയാണ്. പൊന്തൻപുഴ കടന്ന് ചെന്നിത്തല. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. ചോലമരം കാറ്റടിക്കണ ജാതിമരം പൂത്തിരിക്കണ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തല അനുകരിക്കുന്നത് VSനെയാണെന്ന് തോന്നുന്നു. പ്രശ്നങ്ങൾ ഉള്ളിടത്തെല്ലാം മുഖ്യമന്ത്രിയും മന്ത്രിമാരും എന്തിന് ഉമ്മൻചാണ്ടിയും എത്തുന്നതിന് മുമ്പ് ചെന്നിത്തല എത്തിയിരിക്കും. വനം വകുപ്പ് ഹൈക്കോടതിയിൽ തോറ്റ പൊന്തൻപുഴ വനം കേസിലെ വിധിയെ തുടർന്ന് ചെന്നിത്തല പൊന്തൻപുഴ കടന്നെത്തി. വനമന്ത്രി കെ രാജു പിന്നാലെ എത്തുന്നതേ ഉള്ളൂ. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. ചോലമരം കാറ്റടിക്കണ ജാതിമരം പൂത്തിരിക്കണ നിങ്ങൾക്ക് പട്ടയം കിട്ടണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. ഞങ്ങൾക്ക് അത് ആവശ്യം. നിങ്ങളുടെ പട്ടയം വാങ്ങാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങൾക്കും ഞങ്ങൾ ഉണ്ടാകും. സർക്കാരിന്റെ കള്ളക്കളി വെളിച്ചത്ത് വന്നിരിക്കുകയാണ്. ഈ പൊന്തൻപുഴ വനമേഖലയുടെ കേസ് വളരെ വർഷങ്ങളായി നടന്നുകൊണ്ടിരുന്ന ഒന്നാണ്. വനം വകുപ്പും സർക്കാരും കള്ളക്കളി കളിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഇങ്ങനൊരു വിധി ഉണ്ടായത്. ആയിരക്കണക്കിന് ആളുകൾ പട്ടയത്തിന് വേണ്ടി ഇവിടെ കാത്തു കിടക്കുകയാണ്. അവരുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടായിട്ടില്ല. ആ തീരുമാനം ഉണ്ടാകേണ്ട ഒരു വിഷയം തന്നെയാണ്. അതുപോലെ തന്നെ ഈ കേസിൻ്റെ ഹാജരായ വക്കീല് സർക്കാരിൻ്റെ ഭാഗം നന്നായി വാദിക്കാത്തത് കൊണ്ട് കേസ് തോറ്റുകൊടുക്കുകയാണ് ഉണ്ടായത്. As soon as reason is possible. Yes. ധാരാളം മുദ്രപത്രങ്ങൾ വേണ്ടിവരും. നമുക്ക് ഡോക്യുമെന്ററി തയ്യാറാകണ്ടേ? പിന്നെ ആ ദവിടെ ആ ദിവിടെ ആ ദതിന്റെ ദപ്പുറത്ത് ആ
എല്ലാ വിരലുകളും പതിച്ചേക്കൂ. തള്ള വിരൽ, ചെറുവിരൽ, ചൂണ്ടുവിരൽ, ചൂണ്ടാത്ത വിരൽ, മുച്ചാനുവിരൽ, നടുവിരൽ എല്ലാം പതിച്ചേക്കൂ. നീ പാവത്തിനെ പറ്റിച്ചുല്ലേ. വീണ്ടും ഇടവേള. ജയറാം രമേശിന്റെ ഇടതു പ്രേമം. No, no, the left has to be strong in India. Let's be very clear about it. The demise of the left is a disaster for India. But the left also has to change its mind. കടുത്ത ഇടതുവിരുദ്ധരായ കോൺഗ്രസ്സുകാർക്കും ഇന്ത്യയിൽ ഇടതുപക്ഷം അപ്രത്യക്ഷമാകരുത് എന്ന അഭിപ്രായമായിരിക്കും, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ. കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ജയറാം രമേശ് കേരളത്തിൽ വന്ന് ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ സാന്നിധ്യത്തിൽ മുന്നോട്ട് വയ്ക്കുന്നതും ഈ അഭിപ്രായമാണ്. പക്ഷേ ഒരു ഉപദേശം കൂടിയുണ്ട്, നിങ്ങൾ കുറെ കൂടി മാറേണ്ടിയും നന്നാവേണ്ടിയും ഇരിക്കുന്നു. 1917 was also the year of the two great revolutions, February 1917 and October 1917, although the centenary of those events were celebrated only in Kerala, West Bengal and Tripura. Now no longer in Tripura, it will only be in Kerala and West Bengal. This little bit of ribbing between us is okay. No, the left has to be strong in India. Let's be very clear about it. The demise of the left is a disaster for India. We are going to fight the left. We are political rivals. But I am the first to say that India cannot afford the demise of the left. But the left also has to change its mind. They also have to learn. They have to learn. People's aspirations are changing. Society is changing. വക്രദൃഷ്ടി സമാപിക്കുകയാണ്. വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.